കോവിഡ് 19 കാലത്തെ തെരഞ്ഞെടുപ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയം അവതരിപ്പിക്കാനായി ഒരു പ്രസന്റേഷൻ ഹോമിലെ കൂൾ അണ്ടർസ്കോർ ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിൽ ഇലക്ഷൻ .ടിപി എന്ന പേരിൽ നൽകിയിട്ടുണ്ട്. പ്രസ്തുത ഫയൽ തുറന്ന് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക, സ്ലൈഡുകളിലെ തലക്കെട്ട് ഭംഗിയാക്കുക, ഹോമിലെ കൂൾ അണ്ടർസ്കോർ ഇമേജസിൽ നൽകിയ മാസ്ക് .jpg, സാനിറ്റൈസർ .jpg, ഡിസ്റ്റൻസ് .png എന്നീ ചിത്രങ്ങൾ അനുയോജ്യമായ സ്ലൈഡുകളിൽ ഉൾപ്പെടുത്തുക, എല്ലാ സ്ലൈഡുകൾക്കും പശ്ചാത്തല നിറം നൽകുക, ആനിമേഷൻ, സ്ലൈഡ് ട്രാൻസിഷൻ എന്നിവ നൽകുക, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഇന്റർനെറ്റ് സൈറ്റിലേക്ക് ഹൈപ്പർലിങ്ക് നൽകുക, തയ്യാറാക്കിയ പ്രസന്റേഷൻ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഇലക്ഷൻ എന്ന പേരിൽ ഹോമിലെ നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യുക. അപ്പോൾ ഈ പ്രവർത്തനം ചെയ്യേണ്ടത് കൂൾ ഡോക്യുമെന്റ്സിലെ ഇലക്ഷൻ .otp എന്ന ഫയൽ തുറന്നതിന് ശേഷമാണ്. ആ ഫയൽ തുറന്നതിന് ശേഷം ആദ്യമായി നമ്മൾ സ്ലൈഡുകളിലെ തലക്കെട്ട് ഭംഗിയാക്കുകയാണ് വേണ്ടത്. ഇതിനുവേണ്ടി ഹോം ഫോൾഡറിലെ കൂൾ ഡോക്യുമെന്റ്സ് തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഇലക്ഷൻ .otp എന്ന ഫയൽ കാണാം. ഈ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് തുറക്കാം, അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് എൻ്റർ കീ അമർത്തിയാലും മതി. ഇവിടെ 5 സ്ലൈഡുകൾ ഉണ്ട്. കോവിഡ് 19 കാലത്തെ തെരഞ്ഞെടുപ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇലക്ഷൻ ഡ്യൂറിംഗ് കോവിഡ് 19, ബി കെയർഫുൾ എന്ന് നൽകിയിട്ടുണ്ട്. അതുപോലെ സ്നേഹമുള്ള രക്ഷിതാക്കളെ, കോവിഡ് 19 കാലത്ത് നമ്മൾ നടത്തുന്ന ഈ തെരഞ്ഞെടുപ്പിൽ സമ്മതിദാന അവകാശം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വിനിയോഗിക്കുക. എന്നിട്ട് എന്തൊക്കെയാണ് ആ മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത്? ഇവിടെ മാസ്ക് ധരിക്കുക, അതുപോലെ സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക. നമുക്കിവിടെ ഒന്നാമതായി ചെയ്യേണ്ട പ്രവർത്തനം സ്ലൈഡുകളിലെ തലക്കെട്ട് ഭംഗിയാക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ഞാനിവിടെ ഒന്നാമത്തെ സ്ലൈഡ് സെലക്ട് ചെയ്തു. ഈ തലക്കെട്ട് ഞാനിങ്ങനെ സെലക്ട് ചെയ്തു. വലതുഭാഗത്തായി കാണുന്ന പ്രോപ്പർട്ടീസ് ജാലകം, ഇവിടെ ഈ പ്രോപ്പർട്ടീസ് ജാലകം കാണുന്നില്ലെങ്കിൽ, ഇത്തരത്തിലാണ് വരുന്നതെങ്കിൽ, ഇവ സെലക്ട് ചെയ്തതിന് ശേഷം ഈ സെറ്റിംഗ്സ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ പ്രോപ്പർട്ടീസ് ജാലകം പ്രത്യക്ഷപ്പെടും. ഇനി ഇതിൻ്റെ ഇതൊന്ന് ബോൾഡ് ചെയ്യാം, അതുപോലെ ഇതിൻ്റെ ഫോണ്ട് നമുക്കൊന്ന് മാറ്റാം. നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് നൽകാം മഞ്ചരി എന്ന ഫോണ്ട് നമുക്ക് നൽകാം. നമുക്കിവിടെ മഞ്ചരി റെഗുലർ എന്ന ഫോണ്ട് ഞാൻ സെലക്ട് ചെയ്തു, അത് ബോൾഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ താഴെയുള്ള ഈ ഒരു ഹെഡിങ് നമുക്ക് ഇത്തരത്തിൽ സെലക്ട് ചെയ്ത് മഞ്ചരി റെഗുലർ സെലക്ട് ചെയ്ത് അതൊന്ന് ബോൾഡ് ചെയ്യാം. അതിൻ്റെ വലുപ്പം നമുക്കൊന്ന് കൂട്ടാം, 44 സൈസാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു വരിയിലധികം, ഒന്നിലധികം വരികളാവുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ബോക്സിൻ്റെ വലുപ്പം കൂട്ടി നമുക്കിതിൻ്റെ ഇതൊരൊറ്റ വരിയിലായിട്ട് ക്രമീകരിക്കാൻ കഴിയും. അതുപോലെ ഒന്നാമത്തെ ഈ ഹെഡിങ് വീണ്ടും ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇതിൻ്റെ നിറം മാറ്റുന്നതിന് വേണ്ടി ഇവിടെ ഫോണ്ട് കളറിൽ എന്ന് എഴുതിയതിന് മുകളിൽ കാണുന്ന ഈ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നിറം സെലക്ട് ചെയ്യാം. അതുപോലെ ഇവിടെ ടോഗിൾ ഷാഡോ എന്ന ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതിനൊരു ബ്ലാക്ക് ഷാഡോ എഫക്റ്റ് നമുക്ക് ലഭിക്കും. ഇത്തരത്തിൽ രണ്ടാമത്തെ സ്ലൈഡിൽ ഇവിടെ സ്നേഹമുള്ള രക്ഷിതാക്കളെ എന്ന് എഴുതിയതും ഇതേപോലെ ബോൾഡാക്കുന്നു. ഇവിടെ മഞ്ചരി റെഗുലർ, അതുപോലെ സൈസ് 44. ഇതിൻ്റെ നിറം നമുക്കിഷ്ടപ്പെട്ട മറ്റൊരു നിറം നമുക്കിവിടെ നൽകാം. എല്ലാ അക്ഷരങ്ങളും സെലക്ട് ചെയ്യേണ്ടതാണ്, ബോൾഡ് ചെയ്യണം. അതുപോലെ നിറം, റീസെന്റ് നിറം ഇവിടെ പർപ്പിൾ എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ ഇതിനും ഞാനിവിടെ ഒരു ടോഗിൾ ഷാഡോ എഫക്റ്റ് നൽകുകയാണ്. ഇനിയും മാസ്ക് ധരിക്കുക, ഇതും ഇത്തരത്തിൽ സെലക്ട് ചെയ്യുന്നു. മഞ്ചരി റെഗുലർ എന്ന മലയാളം ഫോണ്ട് സെലക്ട് ചെയ്യുന്നു, ബോൾഡ് ചെയ്യുന്നു. അതിന് മറ്റൊരു നിറം, അതുപോലെ ഷാഡോ എഫക്റ്റ് നൽകുന്നു. ഇത്തരത്തിൽ ഓരോ ഹെഡിങ്ങുകളും സെലക്ട് ചെയ്ത് ആ ഹെഡിങ്ങുകളുടെയൊക്കെ നിറം നമ്മളിവിടെ മാറ്റുകയാണ്. ഇനി ഇവിടെ നമുക്ക് ടോഗിൾ ഷാഡോ എഫക്റ്റ് നൽകാം. അപ്പോൾ ചോദ്യത്തിൽ ഇനി രണ്ടാമത് നൽകിയിട്ടുള്ള സ്ലൈഡുകളെ തലക്കെട്ട് ഭംഗിയാക്കി. ഇനി ഹോമിലെ കൂൾ ഇമേജസിൽ നൽകിയ മാസ്ക് .jpg, സാനിറ്റൈസർ .jpg, ഡിസ്റ്റൻസ് .png എന്നീ ചിത്രങ്ങൾ അനുയോജ്യമായ സ്ലൈഡുകൾ ഉൾപ്പെടുത്തുകയാണ് വേണ്ടത്. നോക്കാം, നമുക്കിവിടെ മാസ്ക് ധരിക്കുക എന്നുള്ള ഇതിൽ നമുക്ക് മാസ്ക് .png അല്ലെങ്കിൽ .jpg എന്ന ചിത്രം ഉൾപ്പെടുത്താം. ഇതിനുവേണ്ടി ഇൻസേർട്ട് ഇമേജ് ക്ലിക്ക് ചെയ്യുന്നു. തുറന്നു വരുന്ന ജാലകത്തിൽ നിന്ന് നമ്മുടെ ഹോം ഫോൾഡറിലുള്ള കൂൾ ഇമേജസിലെ മാസ്ക്
JPG എന്ന ചിത്രം സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ചിത്രം ഇവിടെ വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ചിത്രം മുഴുവനായി വരുന്ന സമയത്ത് ഇതിന്റെ മൂലകളിൽ കാണുന്ന ഈ ചതുരങ്ങളിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ചിത്രം ചെറുതാക്കാൻ കഴിയും. ചിത്രം ആവശ്യമായ വലുപ്പത്തിലാക്കിയതിനു ശേഷം മധ്യഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ ക്രമീകരിക്കാം. ഇനി ഇവിടെ സാനിറ്റൈസർ ഉപയോഗിക്കുക എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് സാനിറ്റൈസറിന്റെ ചിത്രം നൽകാം. ഇതിനുവേണ്ടി ഇൻസേർട്ട് ഇമേജ് ക്ലിക്ക് ചെയ്യുന്നു. നേരത്തെ കൂൾ ഇമേജസ് എന്ന ജാലകം തുറന്നതുകൊണ്ട് വീണ്ടും ഇവിടെ കൂൾ ഇമേജിന്റെ ഫോൾഡർ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് സാനിറ്റൈസർ ഡോട്ട് ജെ പി ജി എന്ന ഈ ചിത്രം സെലക്ട് ചെയ്യാം. ഇതും ഇത്തരത്തിൽ മുഴുവൻ സ്ക്രീനിലാണ് വരുന്നതെങ്കിൽ ഇതിന്റെ ഈ ചിത്രത്തിന്റെ മൂലകളിൽ കാണുന്ന ഈ നീല നിറത്തിലുള്ള ചതുരത്തിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഈ ചിത്രത്തിനെ ചെറുതാക്കാം. ഇനി സാമൂഹിക അകലം പാലിക്കുക എന്നുള്ള ഈ ഒരു സ്ലൈഡിൽ നമുക്ക് ഇൻസേർട്ട് ഇമേജ് ഉപയോഗിച്ച് ഡിസ്റ്റൻസ് ഡോട്ട് പി എൻ ജി എന്ന ഈ ചിത്രവും ചേർക്കാം. ഇതും നമുക്ക് ആവശ്യാനുസരണം ചെറുതാക്കാവുന്നതാണ്. ചെറുതാക്കിയതിനു ശേഷം കൃത്യമായിട്ട് ഇത് ഇവിടെ ചേർക്കാം. ഇനി എല്ലാ സ്ലൈഡുകൾക്കും പശ്ചാത്തല നിറം നൽകണം. അതിനുവേണ്ടി സ്ലൈഡ് മെനുവിലെ പ്രോപ്പർട്ടീസ് ആണ് എടുക്കേണ്ടത്. സ്ലൈഡ് മെനുവിൽ പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുമ്പോൾ തുറന്നു വരുന്ന ജാലകത്തിൽ പേജ്, അതുപോലെ ബാക്ക്ഗ്രൗണ്ട്, ട്രാൻസ്പെറൻസി എന്നിവ കാണാം. ഇതിൽ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. ഇവിടെ കളർ സെലക്ട് ചെയ്യുന്നാൽ വ്യത്യസ്തമായ കളറുകൾ നമുക്ക് ഇവിടെ നൽകാം, അല്ലെങ്കിൽ ഗ്രേഡിയന്റ് ഒന്നിൽ കൂടുതൽ കളറുകളായിട്ടുള്ള ഒരു ഇത് നൽകാം. അതുപോലെ ബിറ്റ് മാപ്പ് എന്ന് പറഞ്ഞാൽ ചിത്രങ്ങൾ അല്ലെങ്കിൽ ഇതിലുള്ള ചില പാറ്റേണുകൾ നമുക്ക് നൽകാം. ഇവിടെ ഗ്രേഡിയന്റ് അല്ലെങ്കിൽ കളർ സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഗ്രേഡിയന്റ് സെലക്ട് ചെയ്യാം. ഏതെങ്കിലും രണ്ട് കളർ തരത്തിലുള്ളൊരു പാറ്റേൺ സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ നിറം ആ ഏറ്റവും അവസാനത്തെ ഒരു സ്ലൈഡിനാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ഓരോ സ്ലൈഡുകളും സ്ലൈഡ് മെനുവിലെ പ്രോപ്പർട്ടീസ് ജാലകം എടുക്കുന്നു. ഗ്രേഡിയന്റ് എടുത്തതിന് ശേഷം ഈ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം കളർ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. സ്ലൈഡ് മെനുവിലെ പ്രോപ്പർട്ടീസ് ഗ്രേഡിയന്റ് നമുക്ക് വ്യത്യസ്തമായ സ്റ്റൈലുകളും സെലക്ട് ചെയ്യാം. ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു സ്റ്റൈൽ വരുന്നു. ഇവിടെ ഇത്തരത്തിൽ വരുന്ന സമയത്ത് ഈ വാക്കുകൾ വായിക്കാൻ കഴിയുന്ന രൂപത്തിൽ മധ്യഭാഗത്തായിട്ട് നമുക്ക് ക്രമീകരിക്കാം. അതുപോലെ ഈ അക്ഷരങ്ങളുടെ നിറം നമുക്കിവിടെ മാറ്റാവുന്നതാണ്. ഫോണ്ട് കളറിൽ പോയിട്ട് നമുക്കൊരു വൈറ്റ് കളർ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി അത് കാണുവാൻ ഭംഗിയുള്ളതാവും. ഇനി ഈ രണ്ട് സ്ലൈഡുകൾ കൂടി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നൽകാം. സ്ലൈഡ് മെനുവിൽ പ്രോപ്പർട്ടീസ് ജാലകത്തിൽ പോയാൽ കളർ എന്നുള്ളതിൽ നിന്ന് നമുക്ക് സിംഗിൾ കളറുകൾ ഇത്തരത്തിൽ നൽകാം. ബാക്ക്ഗ്രൗണ്ട് സിംഗിളായിട്ട് കിട്ടും. അതുപോലെ ഇതിൽ പോയി സ്ലൈഡിൽ പ്രോപ്പർട്ടീസ് ജാലകത്തിൽ പോയാൽ ഗ്രേഡിയന്റ് നമുക്ക് ബിറ്റ് മാപ്പ് ഒന്ന് പരീക്ഷിക്കാം. ഇത്തരത്തിലുള്ള ബിറ്റ് മാപ്പുകളും നമുക്ക് ഈ സ്ലൈഡിൽ നോക്കൂ. ഇത്തരത്തിൽ ബിറ്റ് മാപ്പുകളും നമുക്ക് നൽകാം. ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മുറക്ക് ഇതിനിടയ്ക്ക് ഏറ്റവും അവസാനത്തെ പ്രവർത്തനം നൽകിയിട്ടുള്ള തയ്യാറാക്കിയ പ്രസന്റേഷൻ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഇലക്ഷൻ എന്ന പേരിൽ നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യാൻ പറയുന്നുണ്ട്. അതിനുവേണ്ടി സേവ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മളെ ഹോം ഫോൾഡറിലുള്ള നിങ്ങളുടെ ഫോൾഡറിനകത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഇലക്ഷൻ എന്ന പേരിൽ ഇതിനിടയ്ക്ക് വെച്ച് ഞാൻ സേവ് ചെയ്യുകയാണ്. ഏറ്റവും മുകളിലായി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഇലക്ഷൻ ഡോട്ട് ഒ ഡി പി എന്ന ഫയലായിട്ട് ഇത് മാറിയിട്ടുണ്ടാവും. ഇനി സ്ലൈഡുകൾക്ക് പശ്ചാത്തലം നൽകി ഇനി ആനിമേഷൻ അതുപോലെ സ്ലൈഡ് ട്രാൻസിഷൻ എന്നിവ നൽകാനുണ്ട്. അതിനുവേണ്ടി ഒന്നാമത്തെ സ്ലൈഡ് സെലക്ട് ചെയ്യുന്നു. ആനിമേഷൻ നൽകുന്നതിന് വേണ്ടി ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഈ പ്രോപ്പർട്ടീസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആനിമേഷൻ കാണാം. ആനിമേഷൻ സെലക്ട് ചെയ്യുന്നു. ഇതിനൊരു ആനിമേഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഈ ആഡ് എഫക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പിയർ, ഫ്ലൈ ഇൻ തുടങ്ങിയ ആനിമേഷനുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് രണ്ടാമത്തെ ടെക്സ്റ്റും ഇത്തരത്തിലൊന്ന് സെലക്ട് ചെയ്യാം. അതിനും ഒരു ആനിമേഷൻ നമുക്ക് നൽകാം. റാൻഡം ബാഴ്സ് എന്ന ഒരു ആനിമേഷനാണ് ഞാൻ അതിന് നൽകിയത്. അതുപോലെ ഇവിടെ രണ്ടാമത്തെ സ്ലൈഡിലും ആ രക്ഷിതാക്കളെ എന്ന് വിളിക്കുന്നതിന് നമുക്കൊരു എഫക്റ്റ് നൽകാം. വിവിധ തരം എഫക്റ്റുകൾ നമുക്കിവിടെ റാൻഡം എഫക്റ്റാണ് ഇവിടെ നൽകിയത്. അതായത് നമ്മൾ ഓരോ തവണ പ്രസന്റേഷൻ തുടങ്ങുന്ന സമയത്തും ഡയമണ്ട് എന്നൊരു ആനിമേഷൻ നൽകി.
ഇനി സ്ലൈഡ് ട്രാൻസിഷൻ ആണ് നൽകേണ്ടത്. അത് ഞാൻ ഇവിടെ വീണ്ടും സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഒന്നാമത്തെ സ്ലൈഡാണ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ സൈഡ് ബാർ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്ലൈഡ് ട്രാൻസിഷൻ നമുക്ക് കാണാം. സ്ലൈഡ് ട്രാൻസിഷൻ എടുക്കുന്നു. ഇവിടെ വ്യത്യസ്തമായ സ്ലൈഡ് ട്രാൻസിഷനുകൾ ഇവിടെ കാണാം. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്ലൈഡ് ട്രാൻസിഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഫൈൻ ഡിസോൾവ് എന്ന ഒരു ട്രാൻസിഷൻ ഞാൻ സെലക്ട് ചെയ്തു. ഇവിടെ അപ്ലൈ ട്രാൻസിഷൻ ടു ആൾ സ്ലൈഡ്സ്, മറ്റൊരു സാധനം ഒരു ട്രാൻസിഷനാണ് ഈ ഗ്ലിറ്റർ എന്ന് പറയുന്ന ഒരു ട്രാൻസിഷൻ. അപ്ലൈ ട്രാൻസിഷൻ ടു ആൾ സ്ലൈഡ്സ് ക്ലിക്ക് ചെയ്ത് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സ്ലൈഡുകൾക്കും ഈ ട്രാൻസിഷൻ ഇവിടെ വന്നിട്ടുണ്ടാവും. നമുക്ക് ഈ പ്രസന്റേഷൻ ഒന്ന് കാണാം. അതിനുവേണ്ടി സ്ലൈഡ് ഷോയിൽ സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ് ക്ലിക്ക് ചെയ്യുക. നോക്കുക, ആ ട്രാൻസിഷൻ വന്നിട്ടുണ്ട്. ഇനി മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് ഒന്നാമത്തെ ടെക്സ്റ്റ് അവിടെ വരുന്നത്. COVID-19 കാലത്തെ തെരഞ്ഞെടുപ്പ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വീണ്ടും മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ ടെക്സ്റ്റ് വന്നു. വീണ്ടും മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത സ്ലൈഡിലേക്കുള്ള ട്രാൻസിഷനാണ് ഇപ്പോൾ വന്നത്. വീണ്ടും മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ നമുക്ക് ഇവിടെ എസ്കേപ്പ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് പുറത്തു പോകാവുന്നതാണ്. ഇനി ആനിമേഷൻ സ്ലൈഡ് ട്രാൻസിഷൻ എന്നിവ നൽകി. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഇന്റർനെറ്റ് സൈറ്റിലേക്ക് ഹൈപ്പർ ലിങ്ക് നൽകുകയാണ് ഇനി വേണ്ടത്. അതിനുവേണ്ടി നമുക്കിവിടെ ഏറ്റവും അവസാനത്തെ ഈ ഒരു സ്ലൈഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്കൊരു ടെക്സ്റ്റ് എഴുതി ചേർക്കാം. അതിനുവേണ്ടി ഇവിടെ ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ് എന്ന ഈ ഐക്കൺ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇതിനകത്ത് നമുക്കിവിടെ മോർ ഡീറ്റെയിൽസ് എന്ന് ടൈപ്പ് ചെയ്യാം. മോർ ഡീറ്റെയിൽസ്, ക്ലിക്ക് ഹിയർ. ഫോർ മോർ ഡീറ്റെയിൽസ് ക്ലിക്ക് ഹിയർ എന്ന് നൽകാം. ഫോർ മോർ ഡീറ്റെയിൽസ് ക്ലിക്ക് ഹിയർ എന്ന് നൽകിയിട്ടുണ്ട്. ഇത് നമുക്ക് സെലക്ട് ചെയ്ത് ഇവിടെ പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ അത് മധ്യഭാഗത്തായിട്ട് ക്രമീകരിക്കാം. അതൊന്ന് ബോൾഡ് ചെയ്യാം. ഇനി ഈ ഒരു ടെക്സ്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വെബ്സൈറ്റിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. തയ്യാറാക്കിയ പ്രസന്റ് നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഇന്റർനെറ്റ് സൈറ്റിലേക്കുള്ള ഹൈപ്പർ ലിങ്കാണ് നമുക്ക് നൽകേണ്ടത്. അപ്പോൾ അത് ഇനി ഒരു ഹൈപ്പർ ലിങ്ക് എങ്ങനെ നൽകാമെന്ന് നോക്കാം. ഈ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് പ്രവർത്തിക്കണം. നമുക്ക് ഈ ടെക്സ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് മെനുവിൽ ഹൈപ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഹൈപ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹൈപ്പർ ലിങ്ക് ഇന്റർനെറ്റിലേക്ക് ഹൈപ്പർ ലിങ്ക് കൊടുക്കാം, മെയിലിലേക്ക് കൊടുക്കാം, ഡോക്യുമെന്റിലേക്ക് കൊടുക്കാം, അതുപോലെ ന്യൂ ഡോക്യുമെന്റ് തുറന്നു വരാനും വേണി കൊടുക്കാം. നമ്മളിവിടെ ഹൈപ്പർ ലിങ്ക് കൊടുക്കുന്നത് ഇന്റർനെറ്റിലേക്ക് തന്നെയാണ്. അതിന്റെ യു ആർ എൽ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത്. നമുക്കിവിടെ യു ആർ എൽ ടൈപ്പ് ചെയ്യാം, www.prd.kerala.gov.in എന്ന് നൽകാം. കേരള സർക്കാരിന്റെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റാണ് കേരള www.prd.kerala.gov.in. ഈ സൈറ്റിൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, നമ്മുടെ ഈ കോവിഡുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ്. അപ്പോൾ ആ സൈറ്റിന്റെ ഒരു അഡ്രസ്സ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് നൽകുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ പുറത്ത് മൗസ് ക്ലിക്ക് ചെയ്യുന്നു. ഈ സമയത്ത് ഇതൊരു ഹൈപ്പർ ലിങ്കായി മാറിയിട്ടുണ്ട്. നമുക്ക് ഈ പ്രസന്റേഷൻ ഈ അവസാനത്തെ സ്ലൈഡ് പ്രസന്റേഷൻ മാത്രം ചെയ്യുന്നതിന് വേണ്ടി സ്ലൈഡ് ഷോയിൽ സ്റ്റാർട്ട് ഫ്രം കറണ്ട് സ്ലൈഡ് എന്ന് കാണാം. സ്റ്റാർട്ട് ഫ്രം കറണ്ട് സ്ലൈഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ അവസാനത്തെ സ്ലൈഡായിരിക്കും വരിക. ഇവിടെ ഫോർ മോർ ഡീറ്റെയിൽസ് ക്ലിക്ക് ഹിയർ എന്ന് എഴുതിയതിന് മുകളിൽ മൗസ് പോയിന്റ് എത്തിക്കുന്ന സമയത്ത് കൈച്ചൂണ്ടിയുടെ ആകൃതിയായി മാറുന്നത് നിങ്ങൾക്ക് കാണാം. ഈ സമയത്ത് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് പുറകിലായി ഇവിടെ നോക്കൂ, www.prd.kerala.gov.in എന്നുള്ള വെബ് ബ്രൗസർ തുറന്നു വന്നിട്ട് നമുക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നേരിട്ട് ആ സൈറ്റിലേക്ക് പോകാൻ കഴിയും. ഇത് ഈ പ്രവർത്തനം ഒന്ന് സേവ് ചെയ്യുക.